പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സർക്കാർ ഫാർമസിയിൽ മരുന്നുക്ഷാമം രൂക്ഷമായതോടെ പ്രതിസന്ധിയിലായി ആയിരങ്ങൾ. ജില്ലയ്ക്കകത്തുനിന്നും സമീപ ജില്ലകളിൽ നിന്നുമായി ദിവസവും ആയിരങ്ങൾ ചികിത്സയ്ക്കെത്തുന്ന ആശുപത്രിയിൽ മരുന്നു കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നിന്റെ കുറിപ്പടിയുമായി ഫാർമസിയിലെത്തിയാൽ മരുന്ന് ഇല്ലെന്ന മറുപടി മാത്രമാണ് കേൾക്കാനുള്ളതെന്ന് ജനങ്ങൾ പറയുന്നു. ആന്റിബയോട്ടിക്കുകൾ, കുട്ടികൾക്കുള്ള സിറപ്പുകൾ, അവശ്യമരുന്നുകൾ ഉൾപ്പെടെ ഉള്ളവയ്ക്കാണ് കടുത്ത ക്ഷാമം നേരിടുന്നത്. ഹൃദ്രോഗികളും പക്ഷാഘാതം വന്നവരും കഴിക്കുന്ന മിക്ക മരുന്നുകളും ഫാർമസിയിലില്ല. മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ ഒരു വർഷത്തേക്ക് മൊത്തമായാണ് എത്താറുള്ളത്. ഇതനുസരിച്ച് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകിയ പട്ടിക പ്രകാരമുള്ള മിക്ക മരുന്നുകളും ഇതുവരെ ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. എത്തിയ മരുന്നുകളാകട്ടെ ആവശ്യമായ അളവിൽ ലഭിച്ചിട്ടുമില്ല. മരുന്ന് വിതരണം ചെയ്യുന്ന കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഡിപ്പോയിൽ ആവശ്യത്തിന് മരുന്ന് എത്താത്തതിനാലാണ് ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം ഉണ്ടായത്. സർക്കാർ ഏറ്റെടുത്തതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് മരുന്നില്ലാത്തതിനാലുള്ള പ്രതിസന്ധി. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രതിവർഷം 35 കോടി രൂപയുടെ മരുന്ന് സർക്കാർ നൽകുമ്പോൾ പരിയാരത്ത് പ്രതിവർഷം 7 കോടി രൂപയുടെ മരുന്ന് മാത്രമാണ് നൽകുന്നത്. പ്രതിവർഷം 25 കോടിയുടെ മരുന്ന് ആവശ്യമാണെന്ന് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അധികൃതർ ആരോഗ്യവകുപ്പിനെ അറിയിച്ചിരുന്നു. എന്നാൽ ആരോഗ്യവകുപ്പ് പരിയാരത്ത് നൽകുന്നത് പ്രതിവർഷം 9 കോടി രൂപയുടെ മരുന്നുകളാണ്. ഇതിൽ 7 കോടിയുടെ മരുന്ന് മാത്രമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പരിയാരത്ത് ലഭിച്ചത്. ഗർഭിണികൾ പതിവായി കഴിക്കേണ്ട ഫോളിക് ആസിഡ് ഗുളിക പോലും കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. അപസ്മാര രോഗികൾക്കുള്ള മരുന്നുകളും രക്തസമ്മർദ്ദത്തിൻ്റെയും പ്രമേഹത്തിൻ്റെയും മരുന്നുകളും ലഭിക്കുന്നില്ല. മണിക്കൂറുകളോളം ഫാർമസിയിൽ ക്യൂ നിൽക്കുന്ന രോഗികൾക്ക് കുറിപ്പടിയിലുള്ള പകുതി പോലും മരുന്ന് ലഭിക്കാതെ മടങ്ങേണ്ടുന്ന സ്ഥിതിയാണ്. നിർദ്ധന കുടുംബങ്ങളിൽ നിന്നുള്ള രോഗികൾ ഇതോടെ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.